അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം സൃഷ്ടാവിനെ ആരാധിക്കുവാനും സ്നേഹിക്കാനുമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ വന്നതല്ല, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്നും എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണമെന്നും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പ്രകൃതിയോടും എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല ഓരോ മനുഷ്യർക്കും പ്രത്യേക നിയമങ്ങളും മറ്റും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കുട്ടികൾ മുതിർന്നവരുടെ അത്ര തന്നെ നിയമങ്ങൾ ഒന്നുമില്ല. പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമേ അവരുടെ തെറ്റുകളെല്ലാം പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ചില നിയമങ്ങൾ വ്യത്യസ്തമാണ്. കാരണം രണ്ട് വിഭാഗക്കാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഇളവുകളുണ്ട്, നിയമങ്ങളുമുണ്ട്. സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനുമാണെങ്കിൽ പുരുഷന്മാർക്ക് മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ വസ്ത്രം ധരിച്ചാൽ മതി. സൃഷ്ടാവ് കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളെ മാറ്റിമറിക്കാൻ സൃഷ്ടികൾക്ക് അവകാശമില്ല. ഏതെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടല്ലാതെ ഒരിക്കലും സൃഷ്ടാവ് കൽപ്പിക്കുകയുമില്ല. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും പർദ നിർബന്ധമില്ല എന്നും സൗദി രാജാവ് അറിയിച്ച വിവരം മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റെല്ലാ ഇസ്ലാം മത വിരോധികളും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പർദ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നായിരിക്കണം. സ്ത്രീ മൂടിപ്പുതച്ച് നടക്കുന്നത് കൊണ്ട് അവളുടെ ശരീരം പുറത്തു കാണാൻ കഴിയാത്ത വിധം സ്വാതന്ത്ര്യമില്ലാത്തവളെപ്പോലെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയായിരിക്കണം ഒരു പക്ഷേ രാജാവ് ഇതുപോലുള്ള നിയമം ഇറക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പർദ? എന്തിനാണ് അവൾ അത് ധരിക്കുന്നത്? ഒരിക്കൽ കമലാസുരയ്യ പറയുന്നുണ്ട്, പർദക്കുള്ളിൽ ഞാൻ സുരക്ഷിതയാണ്. അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പും പർദ ധരിച്ചിരുന്നു. നമുക്കൊരാൾ രണ്ട് മിഠായി കൊണ്ടുവന്നു തന്നു എന്ന് വിചാരിക്കുക. അതിലൊന്ന് നന്നായി കവർ ചെയ്തതും ഒന്ന് കവർ ചെയ്യാത്തതുമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് മിഠായി സെലക്ട് ചെയ്യും? തീർച്ചയായും നന്നായി കവർ ചെയ്ത മിഠായി തന്നെയായിരിക്കും. കാരണം ആ മിഠായി തികച്ചും പൊടിപടലങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കും. മാത്രമല്ല ആ മിഠായി പ്രാണികളോ ഉറുമ്പുകളോ അരിച്ചു കാണില്ല. ആരോഗ്യകരമായിട്ടും ആ മിഠായി തന്നെയാണ് നല്ലത്. പക്ഷേ എന്ന് വിചാരിച്ച് കവർ ചെയ്ത മിഠായിക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല എന്ന് ആരെങ്കിലും പരാതി പറയാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീയെയും പർദ സുരക്ഷിതമാക്കുന്നത്. പർദ ഇട്ടുകൊണ്ട് സമാധാനത്തോടെ അവൾക്ക് നടക്കാം. ലോകത്ത് സ്ത്രീകളെ ആക്രമിച്ച കേസുകൾ എടുത്തു നോക്കുമ്പോൾ പർദയിട്ട് നടന്ന പെൺകുട്ടികൾക്ക് വന്ന അതിക്രമങ്ങൾ വളരെയധികം കുറവ് തന്നെയാണ്. ഇത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഊരിക്കളയലാണോ എന്നതാണ് ചിന്തിക്കേണ്ടതുള്ളത്. ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് വളരെയധികം അത്ഭുതകരമായിട്ടുണ്ട്. ഇത് അവസാന നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നായി നമുക്ക് കാണാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അവസാന നാൾ അടുക്കുമ്പോൾ പരസ്യമായി വ്യഭിചരിക്കുന്നവരുണ്ടാകും, അവരോട് ആ വഴിയിൽ നിന്നും മാറി നിൽക്കൂ എന്ന് പറയുന്നവർക്ക് ഇന്നത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഉണ്ടാകും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാറി നിൽക്ക് എന്ന് പറയുന്നവർ പോലും വളരെയധികം കുറവായിരിക്കുമെന്നാണ്. തീർച്ചയായും വ്യഭിചാരം അധികരിക്കുന്നത് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മോശമായി വരുമ്പോഴാണ്. അവരുടെ ശരീരഭാഗങ്ങൾ വെളിവാക്കുകയും സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ്. കൂടുതലായും ഈ സമയത്താണ് പുരുഷന്മാർ ആകർഷിക്കുകയും വിചാരം അധികരിക്കുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ഇസ്ലാമിക രാജ്യം പോലും സ്ത്രീകൾക്ക് പർദ നിർബന്ധമില്ല എന്ന നിയമം പുറത്തുവിടുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്ര ഗൗരവമുള്ളതാകുമെന്ന് ചിന്തിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെയും കുടുംബത്തെയും ഇത്തരം തെറ്റുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.